അഫ്ഗാനിസ്ഥാനിലെ അധികാര കൈമാറ്റം ഏതാണ്ട് പൂർണ്ണമായി തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അഫ്ഗാനിസ്ഥാൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ താലിബാൻ്റെ പക്കലാണ് അമേരിക്കൻ സേന ബഹുഭൂരിപക്ഷവും രാജ്യം വിട്ടുകഴിഞ്ഞു ഇനി ഏതാനും പേർ മാത്രമേ അഫ്ഗാനിസ്ഥാനിൽ ശേഷിക്കുന്നുള്ളൂ അവർ വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം തന്നെ പൂർണ്ണമായും പിൻവഴിയും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജ്യാന്തര മാധ്യമങ്ങളും അത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ കാബൂളിലെ വിമാനത്താവളത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം താലിബാൻ്റെ പക്കലേക്ക് വന്നു അവർ അവിടെ നിരവധി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒപ്പം തന്നെ അവിടെ അവർ അവരുപയോഗിക്കുന്ന ആയുധങ്ങൾ അഫ്ഗാൻ സേനയിൽ നിന്ന് തട്ടിയെടുത്ത ആയുധങ്ങളാണ് രാത്രിയിൽ കാഴ്ച കാണാൻ ഉപയോഗിക്കുന്ന കണ്ണടകൾ വെച്ചുകൊണ്ടാണ് അവർ ഈ ചെക്ക് പോസ്റ്റിൽ നിലയുറപ്പിക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ അമേരിക്ക ഇരുപത് വർഷമായി അവിടെ തുടർന്നതിൻ്റെ എല്ലാ ശേഷിപ്പുകളും അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം കാരണം അഫ്ഗാൻ സേനയെ പരിശീലിപ്പിക്കാനായി ഒരു വലിയ സൈനിക താവളം ഉണ്ടാക്കിയിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കെട്ടിടം ഇന്ന് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ അമേരിക്ക തകർക്കുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് പൂർണ്ണമായും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം വരുന്ന അധികാര കൈമാറ്റവും തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം താലിബാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കാബൂൾ വിമാനത്താവളവും രാജ്യവും എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ അമേരിക്ക പറയുന്നതാകട്ടെ ഒരു ലക്ഷം പേരെ ഇതുവരെ രാജ്യത്തിൽ നിന്ന് ഒഴിപ്പിച്ചു ലക്ഷക്കണക്കിന് പേർ ഇനിയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായി നിൽക്കുന്നുണ്ട് എന്നാണ് എന്നാൽ കാബൂൾ വിമാനത്താവളത്തിൻ്റെ സമീപത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടം അവിടെയില്ല ആരും തന്നെ കാബൂൾ വിമാനത്താവളത്തിലേക്ക് വരുന്നില്ല തിക്കും തിരക്കുമില്ല അവിടെ താലിബാൻ്റെ നിയന്ത്രണം പൂർണ്ണമായതോടുകൂടി അവിടേക്ക് ആളുകൾ വരാൻ ഭയപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും കാബൂൾ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായി തന്നെ താലിബാൻ്റെ പക്കലിലേക്ക് വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന